Hi everyone. Hi everyone. Welcome to G3's Vlogs. Welcome to G3's Vlogs. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് എത്തിയിട്ടുള്ളത്. ക്രിസ്മസിന് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ക്രാഫ്റ്റുകൾ ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ക്രിസ്മസ് പപ്പം, ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ബെല്ല് ഇത് മൂന്നാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ക്രിസ്മസ് പപ്പയും സ്റ്റാറും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ക്രിസ്മസ് ബെല്ലും കൂടി ചെയ്യാം, അതല്ലെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം സാന്റ ഉണ്ടാക്കാൻ വേണ്ടുന്നത് ഒരു പേപ്പർ പ്ലേറ്റ്, പിന്നെ റെഡ് വാട്ടർ കളർ. റെഡ് വാട്ടർ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ് ക്രയോണോ റെഡ് കളർ പെൻസിലോ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കോട്ടൺ, കോട്ടൺ ഇങ്ങനെ ബോൾസ് ആയിട്ട് എടുക്കണേ. ജസ്റ്റ് ഇതാ നമ്മൾ കുറച്ച് കോട്ടൺ ഇങ്ങനെ പിച്ചി എടുത്തിട്ടേ, കുറച്ച് കോട്ടൺ ഇങ്ങനെ പിച്ചി എടുത്തിട്ട് വെറുതെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചേക്കുന്ന ബോൾസ് ആണിത്. പിന്നെ നീളത്തിൽ എടുത്തിരിക്കുന്ന കുറച്ച് കോട്ടൺ, പിന്നെ ആ ബ്ലാക്ക് കളർ പെൻസിൽ. ഓക്കെ, പിന്നെ കുറച്ച് വാട്ടർ എനിക്ക് ബ്രഷ് എടുപ്പിക്കാനായിട്ട്, പിന്നെ ഫെവിക്കോൾ. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് സാന്റാ ക്ലോസിനെ ഉണ്ടാക്കാൻ. ആദ്യമേ നമ്മൾ ദാ ഒരറ്റത്തുനിന്ന് ഈ അറ്റം വരെ നമ്മുടെ സാന്റാ ക്ലോസിൻ്റെ തൊപ്പി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോണം. നമുക്ക് ഈ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ പെൻസിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദാ ഇങ്ങനെ നേരെ വരച്ച് വന്നിട്ട് തൊപ്പിയുടെ ഒരറ്റം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വാല് പോലെ തൂങ്ങി കിടക്കത്തില്ലേ, അത് ദാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ യെസ് യെസ് ഓക്കെ ഇങ്ങനെ വരയ്ക്കാം. പിന്നെ നമുക്ക് രണ്ട് കുഞ്ഞി കണ്ണ് വരച്ച് കൊടുക്കാവേ, സാന്റയുടെ കണ്ണ്. ഇനി സാന്റയുടെ മൂക്ക് നമുക്ക് റെഡ് കളർ വെച്ച് വരയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തൊപ്പിയുടെ പോർഷനിൽ നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. തൊപ്പിയുടെ പോർഷനിൽ റെഡ് കളർ ആ മോൻ അടിച്ചോ. ഡിപ്പ് ചെയ്ത് തരാം. അടിച്ചോ. ഞാൻ സാന്റായിക്ക് ഒരു മൂക്ക് കൂടി വരയ്ക്കുവാണേ. ഇനി നമ്മൾ ഇവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണേ. ഇതാ ഇത് ഈ പെയിന്റ് ഉണങ്ങിയിട്ടില്ല, ഞാൻ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യുവാണേ. നിങ്ങൾ ഉണങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ദാണ്ട ആ പഞ്ഞി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ല മോനെ, ഇപ്പൊ തന്നെ ഒട്ടിക്കണം. ഇതാ നീളത്തിൽ എടുത്തു വെച്ചേക്കുന്ന കോട്ടയില്ലേ, അത് നമ്മൾ ദാ ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. അയ്യോ എന്റെ സാന്റയുടെ കണ്ണ് മറയാൻ പോകുന്ന. അധികം വരുന്ന കട്ട് ചെയ്തോളട്ടെ. സാന്റയുടെ കണ്ണ് മറഞ്ഞിട്ടില്ല, അതിലേക്ക് കൂടെ നോക്കുമ്പോ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ദാദാ നമ്മള് ദാ ഇങ്ങനെ കുഞ്ഞു ബോളായിട്ട് എടുത്തു വെച്ചിട്ടില്ലേ, അത് ദാണ്ട് ഇവിടെ കുറച്ച് പശ തേച്ചിട്ട് ഇവിടെ കുറച്ച് പശ തേച്ചിട്ട് ദാണ്ട് ആ കുഞ്ഞു ബോൾ എടുത്ത് ഇവിടെ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് താടി വേണ്ടേ ക്രിസ്മസ് അപ്പൂപ്പന് താടി വേണ്ടേ? നിക്ക് നിക്ക് നിക്ക്, ഓരോ ബോൾ എടുത്ത് ഒട്ടിക്കുക. അതിന് മുമ്പ് ദാ നമുക്ക് ദാ ഇവിടെ ഒക്കെ താടി ഒട്ടിക്കാനുള്ള. അപ്പൊ ദാ ഇവിടെ അത്രയും പശ ദാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചോ. ബോൾസ് എടുത്തിട്ട് ഒട്ടിച്ചു വെക്കാം. ഒട്ടിച്ചോ ഒട്ടിച്ചോളൂ. മെല്ലെ മെല്ലെ ഒട്ടിച്ചു വെച്ചോളൂ.
സാന്റയുടെ കണ്ണ് നോക്കുവാണ്. നീ മൂക്കും കൂടെ കാണാൻ പറ്റുണ്ടോ? ശരിയായോ? എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് പപ്പ? സ്റ്റാറൊക്കെ ചെയ്യാലോ. കണ്ണു കാണാൻ പറ്റുന്നുണ്ടോ ക്രിസ്മസ് പപ്പയുടെ? ഇനി നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് ഒരു പേപ്പർ സ്റ്റാർ ആണ്. ഇതിന് വേണ്ടുന്നത് ഒരു സ്ക്വയർ പേപ്പറും ഒരു കത്രികയും മാത്രം മതി. ആദ്യമേ പേപ്പർ നടുക്ക് വെച്ച് രണ്ടായിട്ട് മടക്കുക. ഈ തുറന്നിരിക്കുന്ന വശം മുകളിൽ വരത്തക്ക രീതിയിൽ മടക്കിക്കോ. സ്ക്വയർ പേപ്പർ നടുക്കൂടെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഇതാ ആ മുകളിലത്തെ അറ്റം പിടിച്ച് താഴോട്ട് വയ്ക്കണം. റൈറ്റ് സൈഡിലത്തെ വലതുവശത്തെ ആ കോർണറ് താഴോട്ട് പിടിച്ച് ഒരു ട്രയാങ്കിൾ പോലെ വയ്ക്കണം. ഇതുപോലെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വയ്ക്കണം. ഇതാ അതങ്ങ് നിവർത്തിട്ട് തണ്ടേ, തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതുപോലെ തന്നെ വയ്ക്കുന്നു. മടക്കുന്നു. എന്നിട്ട് അതും ഇങ്ങ് നിവർത്തി വയ്ക്കണം. എന്നിട്ട് പേപ്പറിൻ്റെ ഇതാ ഒരു ഇൻഡ്യൂ മാർക്ക് ഉണ്ടോ അതിൻ്റെ നടുക്കോട്ട് പേപ്പറിൻ്റെ ഇപ്പുറത്തെ വശത്തെ കോർണർ കൊണ്ടുവന്ന് മടക്കി അങ്ങോട്ട് വയ്ക്കണം. ആ ലെഫ്റ്റിലത്തെ ആ ഒരു മൂലയില്ലേ താഴത്തെ ഇടതുവശത്തെ, അത് കൊണ്ടുവന്ന് ഈ ഇൻഡ്യൂ മാർക്കിൻ്റെ ഈ ക്രോസ് മാർക്കിൻ്റെ നടുക്കോട്ട് കൊണ്ടുവന്ന് വയ്ക്കണം. ദാ ഇങ്ങനെ കണ്ടോ? എന്നിട്ട് തണ്ടേ ആ ആ മൂല പിടിച്ച് മുകളിലോട്ട് മടക്കി വയ്ക്കണം. ആ കൊണ്ടുവച്ചതിൻ്റെ മൂല കൊണ്ടുവന്ന് മുകളിലേക്ക് മടക്കി വയ്ക്കണം. മടക്കി വെച്ചല്ലോ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും തിരിച്ച് അതുപോലെ തന്നെ മടക്കി വയ്ക്കണം. മറ്റേതിനോട് ചേർന്നിരിക്കത്തക്ക രീതിയിൽ അതിൻ്റെ താഴോട്ട് മടക്കി വയ്ക്കണം. ഇനി ഈ പേപ്പർ അങ്ങ് തിരിക്കണം. പേപ്പർ തിരിച്ചിട്ട് ആ മടക്കി വെച്ച ഒരു ചെറിയ ട്രയാങ്കിൾ ഇല്ലേ, ദാ ഇത് ആ ചെറിയ ട്രയാങ്കിള് മടക്കി വെച്ചിട്ട് താണ്ടെത്തി പേപ്പർ തിരിച്ച് വെച്ചിട്ട് ആ ചെറിയ ട്രയാങ്കിള് മുകളിലേക്ക് മടക്കി വയ്ക്കണം. പേപ്പർ തിരിച്ച് വെച്ചിട്ട് ആ ചെറിയ ട്രയാങ്കിൾ പോലത്തത് മുകളിലേക്ക് മടക്കി വയ്ക്കണം. ഇപ്പോൾ ദാ നമുക്കൊരു ഐസ്ക്രീം കോണ്ടെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ ഇനി കട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ദാ ഇപ്പോൾ ഫൈനലി നിങ്ങൾക്കൊരു ട്രയാങ്കിൾ ഷേപ്പിനകത്ത് കാണുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിളിൻ്റെ ദാ ഈ കോർണറിൽ നിന്ന് അണ്ട് ആ കൂർത്ത അറ്റം ഇങ്ങനെ ഒരു സൈഡിലോട്ടാക്കുക. എന്നിട്ട് തണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലത്തെ കോർണറിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുക. എങ്ങോട്ടാണ് കട്ട് ചെയ്യേണ്ടത്? ആ കോർണറിൻ്റെ നേരെ എതിർവശത്ത് ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് സെൻറ്റർ വരെ കട്ട് ചെയ്യുക. അണ്ട് എന്നിട്ട് ആ പേപ്പർ അങ്ങ് ഡിസ്കാർഡ് ചെയ്തേക്കുക. നമുക്കത് ആവശ്യമില്ല, നമുക്ക് ഇപ്പുറത്തെ വശം മാത്രം മതി. ഇനി അത് പതുക്കെ തുറന്ന് നോക്കിയേ എന്തോ കാണുന്നേന്ന്. എന്താ വരുന്നേ? ദാ കണ്ടോ ഒരു സ്റ്റാർ കിട്ടി. കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതാണ്ട് ഈ മടക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ആ രണ്ട് ക്രീസ് മാത്രം താഴോട്ട് മടങ്ങിയിരിക്കുന്നുണ്ടോ, അത് പിടിച്ചൊന്ന് മുകളിലോട്ട് മടക്കി വയ്ക്കണം. അതോടെ കഴിഞ്ഞാൽ പണി കഴിയും. ആ ക്രീസ് എല്ലാം പിടിച്ചൊന്ന് ഒന്ന് ചേർത്ത് വയ്ക്കുക. ഇതാ ഫൈനലി നമുക്ക് സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇതിനി ഡെക്കറേറ്റ് ചെയ്യുകയോ അല്ലാതെ ഇങ്ങനെ പ്ലെയിൻ പേപ്പറായിട്ട് തന്നെയോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഗ്ലിറ്ററിങ് പൗഡർ ഇട്ടിട്ടോ അല്ലെങ്കിൽ സീക്വൻസ് ഒട്ടിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ താണ്ട് സ്റ്റാർദേ. ആ ഞാൻ പിന്നീട് ഈ സാന്റായിയുടെ തൊപ്പിക്ക് കുറച്ച് ഗ്ലിറ്ററിങ് കൂടെ ചെയ്ത് കേട്ടോ. അതായത് ഇവിടെ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ആ റെഡ് ഉള്ള പോർഷനിലെല്ലാം കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അവിടെ
ഈ ഗ്ലിറ്ററിങ് റെഡ് കളറിലെ ഗ്ലിറ്ററിങ് സ്പ്രേ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഭംഗിയില്ലേ, അതുപോലെ നോസിലും. ഇങ്ങനെയല്ലേ പറയണ്ട, പിന്നെ എങ്ങനെ പറയണ്ട. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അത് പറയാൻ പോവാ അമ്മ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.